വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നൊരു യൂറോപ്യൻ ദ്വീപരാഷ്ട്രമാണ് ഐസ്ലൻഡ്. മനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ ദ്വീപരാഷ്ട്രത്തിനുള്ളത്. കൂറ്റൻ ഹിമാനികളും അവയുടെ ശിഥിലീകരണത്തിലൂടെ രൂപപ്പെട്ട ഫ്യോർഡ് എന്ന് വിളിക്കുന്ന ഉൾക്കടലുകളും ഒട്ടേറെ പുഴകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞൊരു രാജ്യം കൂടിയാണ് ഐസ്ലൻഡ്. എന്നാൽ ഗവേഷകരുടെ സവിശേഷമായ ശ്രദ്ധയാകർഷിക്കുന്ന മറ്റൊരു സാന്നിധ്യം കൂടി ഐസ്ലൻഡിലുണ്ട്. സജീവമായ അഗ്നിപർവ്വതങ്ങൾ. ഏതാണ്ട് 130 അഗ്നിപർവ്വതങ്ങൾ ഐസ്ലൻഡിലുണ്ട്. ഇതിൽ 32 ഇപ്പോഴും സജീവമായ അഗ്നിപർവ്വതങ്ങളാണ്. ഭൗമരഹസ്യങ്ങളുടെ വലിയ കലവറകൾ കൂടിയാണ് അഗ്നിപർവ്വതങ്ങൾ. എന്നാൽ നമ്മുടെ ഗ്രഹത്തിലെ ജീവന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള അറിവുകൾ പകരാൻ ഈ അഗ്നിപർവ്വതങ്ങൾക്കും അവ പൊട്ടിത്തെറിച്ചതിലൂടെ രൂപപ്പെട്ട ലാവാ ട്യൂബുകൾക്കും കഴിയുമോ എന്നതാണ് ചോദ്യം. ഇക്കാര്യത്തിൽ വലിയ സാധ്യതയുണ്ടെന്ന് ഒരു സംഘം ഗവേഷകർ പറയുന്നു. ജിയോളജിസ്റ്റായ ഫ്രാൻസിസ്കോ സൗറോയും സംഘവും ഐസ്ലൻഡിലെ അഗ്നിപർവ്വതങ്ങളിൽ നടത്തിയ ഗവേഷണ വിവരങ്ങളാണ് ഇത്തരമൊരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. തെക്കൻ ഐസ്ലൻഡിലെ ഫഗ്ര ഡാൽസ്ഫ്യാക് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച സമയത്ത് രൂപപ്പെട്ട ലാവാ ട്യൂബുകൾ എന്ന് വിളിക്കുന്ന ഗുഹകളിൽ ഫ്രാൻസിസ്കോ സൗറോയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. 2021-2022 വർഷങ്ങളിലായിട്ടായിരുന്നു ലാവാ ട്യൂബുകളിൽ പഠനം നടത്തിയത്. സാധാരണഗതിയിൽ ഭൂമിയിൽ ഗുഹകൾ രൂപപ്പെടുന്നത് രണ്ട് തരത്തിലാണ്. അതിലാദ്യത്തേത് മഴവെള്ളം കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ആസിഡായി മാറി ദുർബലമായ പാറകളെ തുരന്നാണെങ്കിൽ രണ്ടാമത്തേത് ജലമൊഴുകി കാലക്രമേണ രൂപപ്പെടുന്നതാണ്. എന്നാൽ ലാവാ ട്യൂബുകൾ ഉണ്ടാകുന്നത് അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനം വഴിയാണ്. 3 വ്യാസമുള്ള ട്യൂബുകൾ മുതൽ 150 താഴ്ചയുള്ള ലാവാ ട്യൂബുകൾ വരെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി രൂപപ്പെടാം. മാർച്ചിലാണ് ഐസ്ലൻഡിലെ ഫഗ്ര ഡാൽസ്ഫ്യാക് അഗ്നിപർവ്വതം 800 ശേഷം പൊട്ടിത്തെറിച്ചത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവുമേറെ ശ്രദ്ധയാകർഷിച്ച ഒന്നുകൂടിയായിരുന്നു അത്. അത്രയും സമഗ്രമായ കവറേജാണ് ടെലിവിഷൻ നെറ്റ്വർക്കുകളും ന്യൂസ് ഏജൻസികളും ചേർന്ന് നടത്തിയത്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളും ഇവിടേക്കൊഴുകിയെത്തി. അങ്ങനെ ചുറ്റും ക്യാമറ കണ്ണുകൾ നിറഞ്ഞൊരു അഗ്നിപർവ്വത സ്ഫോടനം കൂടിയായിരുന്നു അന്ന് നടന്നത്. ഇനി വീണ്ടും പഠനത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ജീവജാലങ്ങളുടെ സാന്നിധ്യം അതുവരെ ഇല്ലാതിരുന്ന ഗുഹകളുടെ ഉൾവശം പഠിക്കാനുള്ള അപൂർവ അവസരമാണ് ഗവേഷകർക്ക് കിട്ടിയത്. ഉൾവശത്തെ തണുപ്പിക്കൽ പ്രക്രിയ എങ്ങനെ നടക്കുന്നു, ധാതുക്കളുടെ രൂപീകരണം എങ്ങനെ സംഭവിക്കുന്നു, സൂക്ഷ്മജീവികളുടെ കോളനിവൽക്കരണം എങ്ങനെ നടക്കുന്നു എന്നീ കാര്യങ്ങളെ വിശദമായി നിരീക്ഷിക്കാൻ ഗവേഷകർക്ക് സാധിച്ചു. ഫഗ്ര ഡാൽസ്ഫ്യാക് യഥാർത്ഥത്തിൽ ഒരൊറ്റ പർവ്വതമല്ല, പകരം ചെറിയൊരു പർവ്വത നിരയാണ്. ഐസ്ലൻഡിന്റെ തലസ്ഥാനമായ റെയ്ക്ജാവിക്കിൽ നിന്ന് ഏകദേശം 25 അകലെയാണ് ഈ പർവ്വത നിരയുള്ളത്. ഐസ്ലൻഡ് യൂണിവേഴ്സിറ്റിയിലെ നോർഡിക് അഗ്നിപർവ്വത കേന്ദ്രത്തിലെ ജിയോളജിസ്റ്റായ ഗ്രോ പെഡേഴ്സനാണ് പഠനത്തിന് ആവശ്യമായ ചിത്രങ്ങൾ പകർത്തിയത്. ഗ്രോ പെഡേഴ്സണും സംഘവും 2021 മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ ഡ്രോൺ ഉപയോഗിച്ച് ഗുഹകളിൽ നിരന്തര നിരീക്ഷണം നടത്തുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അതിനൊപ്പം ഉപഗ്രഹ ചിത്രങ്ങളും വിവിധ ഏജൻസികളിൽ നിന്നും ശേഖരിച്ചു.
അഗ്നിപർവ്വതങ്ങളും ലാവാട്യൂബുകളും ഏറെയുള്ള ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന അന്വേഷണത്തെ സഹായിക്കാനും ഈ പഠനവും അതിൽ നിന്നും കിട്ടിയ വിലപ്പെട്ട അറിവുകളും സഹായിക്കും.